സുമതി ും
ഇങ്ങനെ കൂടി നിൽക്കാണ്ട് പോയി അവരവരുടെ കാര്യം നോക്ക്. നീ ആ കാലൊന്ന് പിടിച്ചേ. എന്നിട്ട് ഇവിടെ എങ്ങനെത്തി? ആരൊന്ന് കിടക്കട്ടെ, പിന്നെ ചോദിക്കാം. വാ കിടന്നോളൂ. നിങ്ങളൊക്കെ പോയി എന്തേലും കഴിച്ചിട്ടൊക്കെ വാ. ഉത്സവത്തിന് പോകുമ്പോ വാച്ച് വാങ്ങിച്ചേരാം. അച്ഛന്റെ പോലത്തെ വാച്ചാണ്. ഇങ്ങനെ കണ്ണും മുഴിച്ചിരുന്നാലോ, നിന്റെ അച്ഛൻ കുളിച്ചു വരാറായി. പോരാത്തതിന് ഒരു അന്യനും കൂടി ഉള്ളതല്ലേ. ഞാനിവനെ കൊണ്ടേ ഉറക്കിട്ട് വരാം. അങ്ങോട്ടിരിക്കെ മോളെ, രാജമ്മേ വലതുണ്ടെങ്കിൽ എടുത്തോ. അമ്മേ അമ്മ ഇതങ്ങ് എടുത്തു കൊടുത്തേ. അതിനേനെ എന്റെ കൈ തന്നെ വരണോ? നിനക്ക് അങ്ങ് എടുത്തു കൊടുത്തൂടെ. കഴിക്കേ.
എങ്ങനെ ഇവിടെ വന്നു പറ്റി? ഒഴിഞ്ഞു വന്ന ഒരു ലോറിയില്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുട്ടികളൊക്കെ ഉണ്ടോ? ആരുമില്ല. എന്തിനാ ഇവിടെ വന്നത്? എന്തുണ്ടെങ്കിലും പറ. പേടിക്കണ്ട. പറ. കള്ളക്കേസി കുടിക്കിയതാ. ആരാ? ഞാൻ ജോലിയിരുന്ന ലോഡ്ജിന്റെ മുതലാളി. എവിടെ? മാവേലിക്കര ഒരു ലോഡ്ജിൽ ഒരു മുറിയിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ മോഷണം പോയി. എന്നെ സംശയിച്ച് ഒരുപാട് തല്ലി. ഒടുവിൽ പോലീസ് പിടിക്കുമെന്നായപ്പോൾ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാ. ഞാനൊന്നും അറിഞ്ഞല്ല. ഞങ്ങള് രാത്രിയോടെ കൂടാറുണ്ട്. തണുപ്പ് കാലത്ത് തീയും കായും. ൊന്നും വരാൻ പോകുന്നില്ല. ധൈര്യമായി കിടന്നുറങ്ങാം. താമസിക്കില്ല പെണ്ണേ. അതൊക്കെ പറ, രാജമേടത്ത് കേൾക്കും. കേട്ടോട്ടെ, നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ അങ്ങനെ അങ്ങ് വിടരുത്. നിങ്ങൾ പാർട്ടിയെ പറഞ്ഞ് ഇവരുടെ കെട്ട് അങ്ങ് നടത്തണം. നാളെ വൈകുന്നേരം സഖാ വരുമ്പം ഇതങ്ങ് തീരുമാനിക്കുന്നു. എന്താ കാരണം? കാശൊന്നും ആയില്ല. പാർട്ടി കല്യാണം നടത്തുമ്പോ കാശൊന്നും വേണ്ടടോ. ആ ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചേ പറ്റൂ. ഇനി രണ്ടു ദിവസമേ ഉള്ളൂ. മൂന്നാമത്തെ രാത്രി ഉത്സവമാണ്. ഒരുത്തന്റെ കയ്യിൽ ഒരു കാശുമില്ല. ഇതുവരെ പിടിച്ചു വെച്ചിരിക്കുന്ന കൂലി മുഴുവൻ കുടിശ്ശിക തീർത്ത് കിട്ടണം. നല്ലൊരു ദിവസം വരുമ്പോ കയ്യിൽ നാല് കാശില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങളാണെങ്കിൽ ചട്ടിയും കിളവും മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്വൈരമായിട്ടൊന്ന് ഉറങ്ങാനും വയ്യ. വഴിയുണ്ടാക്കാം. പാർട്ടിവാശി പറഞ്ഞ് ഒരച്ചിനെ ഹരോ ചെയ്യണം. കാശ് മുഴുവൻ തീർത്ത് കിട്ടാതെ അയാളെ മൂത്രം ഒഴിക്കാൻ വരുമ്പോഴത്. എടുത്തയാട്ടം കുറയ്ക്ക് സുരേന്ദ്ര.
വേണ്ടപ്പോ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പാർട്ടിക്കറിയാം. കരുണ, നീ ഇന്ന് പണിപ്പേരെ കിടക്കണം, അയാൾ ഒറ്റയ്ക്ക് കിടത്തണ്ട. മാവേലിക്കരയിൽ നിന്നോട്ടാ വന്നതാ, കള്ളക്കേസിൽ കുടിക്കാന്നാ പറയുന്നത്. ജോസഫ്, വാച്ച്മാൻ, അമരാവതി ടീ എസ്റ്റേറ്റ്. ഇവിടെ എന്തെങ്കിലും പണി കിട്ടുമോ? ഇവിടെ ഈറ്റപ്പണി മാത്രമേ ഉള്ളൂ, മഴ പെയ്താൽ അതുമില്ല. ഈറ്റപ്പണി അറിയോ? ഇല്ല. കാലെങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. നീ എന്താ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് ചോദിക്കുമായിരുന്നു. എന്തോ പണി ചെയ്യാനാ? ഈറ്റ വെട്ടാമോ? ഇന്ന് പണിക്ക് നീ അയാളെ കൂടെ കൂട്ടിക്കോ. വരയ്ക്കും ചോദിച്ചാൽ ഞാൻ അയച്ച ആളാണെന്ന് പറയണം. ഞാൻ വരാൻ വൈകും. കരുണോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, കൂടെ പോയാ മതി. കയ്യിലെയോ പനിയനോ വല്ലതും ഉണ്ടോ? കയ്യില് ഉണ്ട്. വള്ളം വിടല്ലെന്ന് പറയണേ, വീടി വാങ്ങിട്ട് വരാം. രണ്ട് ദിനേശ് പിടി, രണ്ട് തീപ്പെട്ടി.
എന്റെ മറ്റിലേക്ക്. ഇത് ഇന്നലത്തെ ആളല്ലേ? ആശാൻ പറഞ്ഞിട്ടാ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുക. പറ്റുകാരുടെ കാശ് മുഴുവൻ താൻ തീർത്ത് പിടിച്ചോണം. പറഞ്ഞില്ല എന്ന് വേണ്ട. മഴയുടെ കോളൊന്നും ആയില്ലല്ലോ. കാലാവസ്ഥയൊന്നും താൻ നിരീക്ഷിക്കണ്ടോ. ആ താൻ പോയിട്ടേ കടുപ്പത്തിൽ ഒരു ചായ എടുത്തോളൂ. അച്ഛനെ ഇതുവരെയും കണ്ടില്ല, വൈകും തോന്നുന്നു. ഈ ചോറ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ണം? വേണ്ട, ആശാൻ വരും. ഇയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആരാ പുതിയ ആള്? ആശാന്റെ ആളാ.
കഴിഞ്ഞ കൊല്ലം നമ്മുടെ സദാനന്ദൻ കൊച്ചാത്തന്റെ വീട്ടിലിരുന്ന് വന്നു കയറി. പോയപ്പം ഒരു ചെമ്പ് കലവും പോയി. വെച്ച കൂലി നാളെ മുഴുവൻ തീർത്തു തന്നില്ലെങ്കിൽ സമരത്തിന്റെ രണ്ടാം മുറ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് സഖാവിന്റെ നിലപാട്. വേണ്ടി വന്നാൽ വലയച്ചനെ വളയേണ്ടി പോലും വരും. നീ എല്ലാവർക്കും സൂചന കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ സഖാവ് വരുമ്പോ തീരുമാനിക്കാം. പുതിയ ആളെങ്ങനെയുണ്ട്? പണി പഠിക്കണുണ്ട്. രാവിലെ പണിക്ക് വരുമ്പോ അമ്പലപ്പറമ്പിലെ കാണിക്കപ്പെട്ടിയില് കാണിക്കേറ്റിട്ടാ വരണേ. ഇത് പാപം തീരാൻ ദൈവത്തിനുള്ള കൈക്കൂലിയാ. പുതിയ കോണുള്ള കൈക്കൂലിയാ. ആരും കൂടുതലൊന്നും പറയണ്ട, എല്ലാവരും എനിക്കറിയാം. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ. എന്നാരും ഭരിക്കാനൊന്നും വരണ്ട. ഓരോരുത്തരുടെ നോട്ടവും കുണുക്കവും ഞാനും കാണുന്നുണ്ട്. നിന്നെപ്പോലെ അഴിഞ്ഞാഴി നടക്കണത് ആരാടി അഭിപ്രായത്തുള്ളത്? നാണിച്ചിട്ട് എന്നെ മാത്രം എന്തിനായി പറയണത്? ഇനിയിപ്പോ മിണ്ടാപ്പൂച്ച ആയിരിക്കും കലം ഉടയ്ക്കാൻ പോണത്.
കൂടുതൽ എന്നോട് കളിച്ചാൽ ഞാൻ ഈട്ടവറ്റങ്ങ് നിർത്തും. പത്ത് ദിവസം പട്ടിണി എടുക്കട്ടെ, ഇവന്മാർ പഠിച്ചോളൂ. അത് നമുക്ക് നഷ്ടാവില്ലേ മുതലാളി? ഒന്ന് കാണാതെ ഒരിച്ച് എന്തെങ്കിലും ചെയ്യുമോടാ? അങ്ങനെ വന്നാൽ നിങ്ങൾ പറഞ്ഞ തടി ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിക്കും. ചങ്ങട നിന്നിട്ട് ഇറങ്ങിയാ മതി. ഇരുപത്തെട്ട് രൂപ 60 പൈസ. യശോദ 25 രൂപ 30 പൈസ. സുരേന്ദ്രൻ 38 രൂപ 60 പൈസ. ഇന്നും കൂലി കുറവാ, ഉടയ്ക്കണം. അഞ്ചാറാഴ്ചയായാലും പറിച്ച ഈ പണി തുടങ്ങിയിട്ട് ഇന്നെങ്കിലും കൂലി തീർന്നു തന്നൂടെ? ഞാൻ ഒരിടത്ത് തരാനാ. കഴിഞ്ഞ ഒരു മാസമായിട്ട് കച്ചവടം നിന്നിരിക്കുക അല്ലേ മുതലാളി? അങ്ങനെ പറഞ്ഞു കൊടുക്കട. ഞങ്ങളെ ജോലി തന്നെ കൂലിയാ ചോദിച്ചേ. സാധാരണ ഞാൻ ഈ പണി അങ്ങ് നിർത്തുവേ. പേടിപ്പിക്കാൻ പറയ. എന്താ 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 ഇവിടെ ഒരു തർക്കം? ഇന്നും കൂലി പകുതി ആശാന്. എത്ര ദിവസമായി കൂലി പകുതി പിടിച്ചിരിക്കുന്നു? ഇന്നൊരു തീരുമാനം അറിയണം. എന്റെ മനപ്രവാസം കൂടെ ആശാൻ മനസ്സിലാക്കും. കോൺട്രാക്ടർമാർക്ക് ഈറ്റപ്പ വേണ്ട. അത് കള്ളമാ. ഇയാൾ കാശെടുത്ത് മറിച്ചിരിക്കുകയാണ്. ശരിയാ, മറിച്ചിരിക്ക. ആ മരിച്ചു മരിച്ചു. ഇങ്ങനെ ബഹളം വെച്ചാലോ? വരയിച്ച നമ്മൾ ഒന്നിച്ച ഈറ്റ വിട്ടു തുടങ്ങിയത്. അങ്ങനെ വിടാൻ പറ്റില്ല. തൊഴിലാളിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. ഉത്സവമൊക്കെ വരാൻ പോവാ. നാളെ തന്നെ കുടിശ്ശിക മുഴുവൻ തീർച്ചയായില്ലെങ്കിൽ സംഗതി വഷളാവുകേ. ആ ഇന്നത്തേക്ക് എല്ലാവരും കൂലി വാങ്ങിച്ചോ. ഒരു തുറ എണ്ണ. പുഴയിൽ നിന്ന് മുങ്ങിട്ട് വരാം. ചേട്ടാ, നമുക്ക് ഇന്ന് കിഴക്കോട്ട് വച്ച പിടിക്കാം. ബ്ലാബറെ കിട്ടണ്ടാ കേൾവി. ഏതായാലും ഇറച്ചി സ്വല്പം കൂടുതൽ വേണം. ഉത്സവം ഇനി അടുത്തില്ലേ? ശരിയാ ശരിയാ. ഏട്ടൻ എവിടേക്കാ? വേട്ടയ്ക്കാണോ? ഇന്ന് സഖാവ് വരുന്ന ദിവസാ. എല്ലാരും യോഗത്തിന് വരണമെന്നാ രാജമേടത്തിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എന്തോ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന്. ഞാൻ ആ കാര്യം അങ്ങ് മറന്നല്ലോ ലാസറേ. ഇന്ന് നമുക്ക് പോകണം.
യോഗത്തിന് ചെന്നില്ലെങ്കിൽ ആശ വഴക്ക് പറയും. കൊച്ചു ഓർമ്മിപ്പിച്ച കാര്യമായി. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങേര് ഇനി എന്തു പറയാവോ? കിടന്നുറങ്ങ സമ്മതിക്കില്ല. അപ്പൊ ഓരോന്നും ഒഴിയുമ്പോ ഒന്നായിട്ടൊരു പണി വന്നു. രാജമ്മേ, ഇവിടെ കൊടുക്കൂ, കാപ്പി കുടിക്കൂ. ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, അത് നന്നായി. ഞാൻ പറഞ്ഞ ആളെ ആയിരിക്കുന്നതാണ്. നമ്മുടെ കൂലിത്തർക്കത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പകുതി കൂലി പിടിച്ചു വെക്കുന്നതിനോട് നമ്മൾ വളരെ കാലമായി പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. ഒരു കുഴപ്പം ഒഴിവാക്കാനുള്ള നമ്മുടെ പരിശ്രമം പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ നമ്മുടെ തീരുമാനം ഇതാണ്. നാളെ കൂലി മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ അറിയിച്ചിന് നമ്മൾ ഖരാവോ ചെയ്യും. ഖരാവോ ചെയ്യുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, തൊഴിലാളിക്ക് അവൻ്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത്തരം ചില സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. നാളെ എല്ലാവരും നേരത്തെ ഈറ്റോട്ടാനെത്തണം. ഇന്നിവിടെ വരാത്തവരോട് നിങ്ങൾ കണ്ടു പറഞ്ഞോണം. നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറയത്തിന് ശ്രമിച്ചേക്കും. ഐക്യബോധമുള്ള തൊഴിലാളികൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈറ്റക്കടവന്റെ തറവട്ട് സ്വത്തല്ല ഈറ്റ. നമ്മൾ വെട്ടും, നമ്മൾ വെക്കും, അതിനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. നമ്മൾ ഒറ്റയ്ക്കല്ല സഹാക്കളെ, നമ്മുടെ പിന്നിൽ സംഘടനയുണ്ട്. നിന്റെ കെട്ടിയവനെ കണ്ടില്ലല്ലോ ഭവാനി. എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ട് ഇന്ന് നാല് നാളായി. കിട്ടുന്ന കാശ് മുഴുവൻ അവളെ പിടിച്ചു പറിക്കുക. അങ്ങേരാണെങ്കിൽ കുടി കിടപ്പുമില്ല. ഇതിനൊരു അറിവ് വരുത്തി തരണം. ഞാനിതിനു മുമ്പ് തന്നെ കാര്യം സൂചിപ്പിക്കണം വിചാരിച്ചതാ. അയാളായ യശോദരെ വീട്ടിലാ കിടപ്പ്. വേറെ കുടിയിലുണ്ട് അവളെ ചൊല്ലി വഴക്ക്. ഇപ്പൊ അവക്ക് കഞ്ചാവൽപ്പന ഉണ്ടെന്നാ പറയണത്. ചെറുപ്പക്കാരെ മുഴുവൻ അവൾ നശിപ്പിക്കും. രാജുവിന്റെ അച്ഛൻ
ഒന്ന് രണ്ട് പ്രാവശ്യം അവക്ക് താക്കീത് കൊടുത്തതാ. അവൻ ആരായിരുന്നു? ആ സഖാവിന്റെ പ്രവർത്തന ശൈലി നമുക്ക് നഷ്ടമാകരുത്. താനും സദാനന്ദനും കൂടി യശോദയുടെ വീട്ടിൽ പോയി അവളോട് സംസാരിക്കണം. ഭവാനി, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവും. വേറൊരു കാര്യം കൂടി തീരുമാനിക്കാനുണ്ട്. നമ്മുടെ കരുണിന്റെയും നള്ളിയുടെയും കാര്യത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നല്ല കാര്യം. എന്താ സമാനം? എന്താ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ കരുണനും നളിനിയും. ഉത്സവം കഴിഞ്ഞാലുടൻ ഇവരുടെ കല്യാണം നമ്മൾ നടത്തും. നാളെ രാവിലെ ഞാൻ അങ്ങാടിയിലെത്തും. ഇന്ന് നമുക്ക് വിരിയാം. ഉള്ളൊരു നാടകം ഉത്സവത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സഖാവിന് വരാൻ കഴിയോ? അത് നന്നായി. തരപ്പെടുകയാണെങ്കിൽ ഞാനും എത്തിക്കോളാം. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. കരുണം വേണേ വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാനൊരു ഒറ്റത്തടിയാ. വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല. ഇതും എന്റെ വീടുപോലെയാ. നാളെ സമരത്തിന് വഴക്കോ ബഹളമോ മറ്റോ ഉണ്ടാവോ? ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ട. ഒറ്റക്കെട്ടായി നിൽക്കുന്ന തൊഴിലാളികളുടെ മുമ്പിൽ ഏത് മുതലാളിയാ മുട്ടുമടക്കാത്തത്? ആ, നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ. തീരെ സുഖമില്ല.
അന്ന മുമ്പ് പിടിക്കേ മോളെ അവർ പുറപ്പെടുത്തോ ആശാൻ വരണ്ട ഞങ്ങൾ ഇതൊന്ന് പുതപ്പിച്ചോളൂ നല്ല ഒഴുക്കുണ്ട ോട് സംസാരിക്കും
തീരനിവൃത്തിയില്ലാതെ വന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സമരതന്ത്രത്തിന് രൂപം കൊടുത്തു. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നതല്ല പ്രശ്നം. തൊഴിലാളികൾ സംഘടിച്ചു നിന്നാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. വർഗബോധമുള്ള തൊഴിലാളികൾ ചോരയും നീരും നൽകി ഇന്ന് കണ്ട ഐക്യബോധം വ്യക്തിനിഷ്ഠമായ കാഴ്ചപ്പാടിനുപരിയായി കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. തൊഴിലാളി ഐക്യം, വർഗവികാരം. അതൊന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. അല്ല, ഇവരെയൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാനും പറ്റില്ലേ. ഇതിലങ്ങോട്ട് പോവാ. മുതലാളിയായപ്പോ കണ്ടില്ലേ സ്വഭാവം മാറി. ഇവരെയൊക്കെ ശക്തമായി നേരിട്ടേ പറ്റൂ. ആശാനെ ആശാനെ ഒന്ന് നിൽക്കണേ. ആശാനെ, നാളെ കുറച്ച് ഈറ്റിൽ ഓടുകൾ എനിക്ക് അയച്ചേ കഴിയും. ഇന്ന് വിട്ട് മുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ കൂലി കൊടുക്കാൻ ആശാനെ നിർബന്ധിക്കരുത്. നാളെ കുറച്ച് ഈറ്റ വെട്ടി തരികയും വേണം. ഇന്നത്തെ കൂലി ഞങ്ങൾ ചോദിക്കുന്നില്ല, പക്ഷെ നാളെ ഈറ്റ വെട്ടാൻ പറയരുത്. നാളെ ഉത്സവമല്ലേ അറിയിച്ച. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വെട്ടാൻ തയ്യാറുള്ളവരെ കൊണ്ട് ഞാൻ നാളെ ഈറ്റ വെട്ടി. ആശാനെ ഇത് തടയാതിരുന്നാൽ മതി. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ വരില്ല അറിയിച്ച. എല്ലാവരും എന്റെ ഷെഡിൽ വരാൻ പറയും. നമ്പി വെള്ളർക്കാൻ പറയും. നാളെ ഈറ്റ വെട്ടാണ്, ഞാൻ കൂടെ പോട്ടെ. കരിങ്കാരിപ്പണിയാൻ ഇത്ര ഇഷ്ടാ? എന്റെ ഈ കാശൊന്നുമില്ല, പിന്നെ കുഞ്ഞിനെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിണ്ടേ. അതിന് ഞങ്ങളുടെ ഈ കാശുണ്ട്. ഞാൻ
അവള് കേട്ടില്ല. അവൾ അങ്ങനെയാ എട്ടി. നമ്മുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഖാവ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. നീ കുറെ കൂടെ മാനം മര്യാദയ്ക്ക് ജീവിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ കഴിയുന്ന കാര്യം പ്രയാസമായിരിക്കും. എന്താ ഈ ഗ്രാമം മുഴുവൻ നിങ്ങൾ വിലക്കെടുത്തോ? നിന്നോട് തർക്കിക്കാനല്ല വന്നത്, അവസാനത്തെ താക്കീത് തരാനാ. നീ കാരണം എത്ര കുടുംബങ്ങൾ കണ്ണീര് കുടിക്കണുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഭവാനിയുടെ പ്രശ്നം നിനക്കറിയാമല്ലോ. ഒരുത്തന്മാരുടെ വീട്ടിലും ഞാൻ അങ്ങോട്ട് കയറിച്ചെന്നില്ലല്ലോ. പറയണത് കേട്ടില്ലെങ്കിൽ വരണത് അനുഭവിക്കാൻ തയ്യാറായിക്കോണം.
ലജ്ജിക്കും. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇവന്മാരുടെ ഉത്സവം കഴിഞ്ഞങ്ങ് വരട്ടെ. ഈ വർഷം ഞാൻ ഈറ്റ് വെട്ടിക്കില്ല. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും? ഓ, അല്ലെങ്കിൽ നീ ഈറ്റ് വെട്ടിയല്ലേ ജീവിക്കുന്നത്? അല്ലേലും ഈയിടെ എന്നോട് സ്നേഹക്കുറവാ. എത്ര നാളായി വീട്ടിലോട്ടൊന്ന് വന്നിട്ട്? സ്നേഹത്തെ കുറിച്ച് നീ ഒന്നും പറയണ്ട. സമരത്തിന് എനിക്കെതിരായി നീ അവരോട് കൂട്ടുനിന്നില്ലേ? കൂട്ടത്തിൽ ചേരാന്നാൽ എനിക്ക് പിന്നോട് പണിയെടുക്കാൻ കഴിയോ? അവര് വരുന്നു. ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇയാളെ ഒറ്റയ്ക്ക് കിട്ടാൻ പേട്ട പാടെ എത്രയാണെന്നറിയോ? ആശാന്റെ പണിപ്പുരയിലെ കിടപ്പ് അല്ലേ? തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ശ്രദ്ധിക്കുകയായിരുന്നു. താൻ ഇവന്റെ ഒന്നും കൂട്ടത്തിൽ കൂടേണ്ടവനല്ല. രണ്ടു ദിവസം കഴിയട്ടെ, പുതിയ താമസ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം. എന്നെ വിളിപ്പിച്ചത്? ഒരു കാര്യം പറയാനാ. ഞാൻ ഈ ഈറ്റവട്ടങ്ങ കുറച്ച് നാളത്തേക്ക് നിർത്തുക. ഇവമാർ എന്നാ എടുക്കുമെന്നൊന്ന് കാണട്ടെ. താൻ പേടിക്കണ്ട, തനിക്ക് നാല് കാശ് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ ഒപ്പിച്ചു തരാം. നാളെ രാത്രി കാട്ടിൽ നിന്ന് കുറച്ച് തടി കടത്തണം. ഉത്സവമായതുകൊണ്ട് ഒരുത്തൻ്റെയും ശല്യം ഉണ്ടാവില്ല. തനിക്ക് കാര്യമായൊരു തുക ഞാൻ തരാം. എനിക്കൊരു പരിചയമില്ല. അതിന് പരിചയമൊന്നും വേണ്ട, കരളുറപ്പാ വേണ്ടത്. അത് തനിക്കുണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ശരിയല്ലേ? ഇതാ ഇതിരിക്കട്ടെ. ഞാനാ മുതലാളിയോട് പറഞ്ഞ് വിളിപ്പിച്ചേ. എന്തും ചെയ്യാൻ കരുത്തുള്ളവനാന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നമ്മൾ കൂടുതൽ നിന്ന് സംസാരിക്കുന്നത് ആരും കാണണ്ട. നാളെ രാത്രി 10 മണിക്ക് കടവത്തെത്തണം. ഞാൻ അവിടെ കാത്തു നിൽക്കും. കൂലി കൊടുക്കാത്തവൻ കൊടിമരം കൊടുത്തിരിക്കും.
അത് ചുമക്കാൻ ഇവിടെ കുറെ പട്ടികളും. അല്ല ആശാനോ, കൂടെ ശിക്ഷനും ഉണ്ടല്ലോ. നീയൊന്നും കേട്ടില്ലേ അവന്മാര് പറയണത്? പറീച്ചന്റെ ഓശാരം ചുമക്കണത് കണ്ടില്ലേ? നിന്നോടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നിനക്കൊക്കെ ആ നാറി വറീച്ചനെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ഈറ്റ വെട്ടാൻ ഇവിടത്തെ തൊഴിലാളിയുടെ സംഘം ഉണ്ടാക്കാൻ കഴിയോടാ? അതൊക്കെ നമ്മുടെ സംഘടന ആലോചിക്കുന്നുണ്ടെന്നാണ് ചേട്ടാ. എന്റെയൊക്കെ ഒരാലോചന, സംഘടന ആലോചിച്ചുകൊണ്ട് വരുമ്പോ നേരവും വിളക്കും കാടും വിളക്കും. ചേട്ടാ കാര്യമൊക്കെ ശരി, കള്ളം കുടിച്ചേച്ച് സംഘടനയെ കൊച്ചാക്കി സംസാരിക്കരുത്. സംസാരിച്ചാ നീ എന്താ എടുക്കോടാ? സംസാരിക്കാ. നീ എന്തായി കാട്ടുന്നത്? ധാരണ എന്നറിയോ, നമ്മൾ ഇന്ന് ചങ്കൂറ്റം കൊള്ളുന്ന പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാൻ കട്ടപ്പാട് സഹിച്ച നാണുചേട്ടനോടാണ് നീ പറയുന്നത്? നാണുചേട്ടൻ ഈ സ്ഥിതിയിലായത് എങ്ങനെയാണെന്ന് എനിക്കറിയോ? അവൻ എന്നെ അടിക്കാൻ വന്നു. പ്രസ്ഥാനം എന്റേതാ? പ്രസ്ഥാനത്തെ നാണു തള്ളി പറയല്ല. നാണുവിനെ പാക്കും വേണം. നാണു പറഞ്ഞതും നീ പെരുമാറിയ രീതിയും തമ്മിൽ എന്താ വ്യത്യാസം? വികാരത്തിന്റെ പിന്നാലെ പോയാൽ. നീ കാര്യം പറയുന്നത് ആരോടാണെന്ന് എനിക്കറിയാടാവേ. ആ വയ്ക്കോ വയ്ക്കോ. ഇവിടെ ആരും ഇല്ലേ? നളിനി, നളിനി. രാജമ്മയുടെ അമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഉത്സവത്തിന് വരില്ലേ? നാടകം കാണാൻ വരും. നിന്റെ വാള വരണം കേട്ട. എന്തിനാ അളവിന്? ഏതുനേരം ഇഷ്ടം? കാണണമെങ്കിൽ എല്ലാം ചുറ്റണം കാണും. എനിക്കല്ല സാധനങ്ങൾ വാങ്ങി. ആ ഇതുകൂടെ വീഡിയോ ഇതിപ്പിടി തന്നെ. ഓടാ
സമയത്ത് ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചു. പ്രായം കഴിഞ്ഞപ്പോഴാ വീടും കുടിയേയും കുറിച്ച് ഓർത്തത്. എന്തിനു പറയണ പാക്കര, നാണു എന്നും ഒറ്റയ്ക്ക. എന്നും നാണു വഴി കിടന്ന് ചത്ത നാട്ടുകാർ വിട്ടു മൂടിക്കൊള്ളു. ഞാനും ഒറ്റയ്ക്കാ ചേട്ടാ, എനിക്കും നാടും വീടും കൂടിയൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ഇതിലൊന്ന് എനിക്കെന്താ ഹോസ്റ്റൽ വേണ്ട, പകരം പൊടി വാങ്ങിച്ചു തരാം. എടാ വാസു, അണ് പൊടി ഇവിടെ കൊണ്ടുവരണം. എന്താ എനിക്ക് ഇവനെ ഒരു പിടികൂടി പിടിച്ചോ, നമുക്ക് തന്തൊഴിക്കണം. പകര ഇവന്മാര് തമ്മിൽ നല്ല ചേർച്ച. പിടിച്ചോ, ആഞ്ഞ് പിടിച്ചോ, ആഞ്ഞ്. ആശാനുണ്ടല്ലോ, അവൻ പാപമാ. ഞാൻ അവനെ എന്ത് തെറി പറഞ്ഞാലും അവൻ എന്നോട് സ്നേഹമാ. അവൻ കമ്മ്യൂണിസ്റ്റാ, ഞാനും കമ്മ്യൂണിസ്റ്റാ. അവന്റെ മോളെ രാജമ്മ ഉണ്ടല്ലോ, അവളെ കാണുമ്പോ എന്റെ ചങ്കു പൊട്ടിപ്പോകും. ഇത്ര ചെറുപ്പത്തിലേ അവളുടെ കെട്ടിയവൻ ചാവാൻ പാടില്ലായിരുന്നു.
ഉത്സവത്തിന് പോണില്ലേ? അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞിന് പനി വിട്ടുമാറിയിട്ടില്ല. അവനെ മഞ്ഞ ഒള്ളിക്കണ്ടാന്ന് കരുതി. എനിക്കാ പേടിയൊന്നുമില്ല. ഉത്സവത്തിന് അത്ര താല്പര്യമില്ല. എന്നും ഒറ്റയ്ക്ക് കഴിയാനാണോ ഭാവം? എനിക്ക് രാജമ്മ ഇഷ്ടമാ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ കുടിച്ചിരിക്കുന്നു അല്ലേ? എന്താ രാജമ്മയ്ക്ക് ഞാൻ കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ കുടിക്കരാ. ഈ ശ്രീധരൻ പറഞ്ഞാ പറഞ്ഞതാ. രാജമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ശ്രീധരൻ ഇനി കുടിക്കരാ. ശ്രീധരനോ? ആര്? നിങ്ങൾ ഭാസ്കരൻ കുട്ടിയല്ലേ? അതെ അതെ, ഭാസ്കരൻ കുട്ടി. ഭാസ്കരൻ കുട്ടി. നിങ്ങൾ ഭാസ്കരൻ കുട്ടിയല്ല, സത്യം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതെ, രാജമ്മ എനിക്ക് വലിയ ഇഷ്ടമാ. എങ്കിലെന്തിനാ എന്നോട് കള്ളം പറയുന്നു? രാജമ്മയോട് ഞാൻ കള്ളം പറയില്ല. എന്നാ നേര് പറ, പേര് ശ്രീധരൻ എന്നല്ലേ? എല്ലാം പറയാം. എന്താ പറ്റിയത്? എവിടെയാ വീട്? പറയാം, പക്ഷെ വേറെ ആരോടും രായമ്മ പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. സത്യം? സത്യം. എന്റെ മോനാണ് സത്യം. പാർട്ടിക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ടുകൾ തന്നെ നിങ്ങൾക്കെതിരായിരുന്നു. പാർട്ടിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയോ നിങ്ങൾ ഉന്നയിച്ച വാദമുഖങ്ങൾക്ക് തെളിവുകളോ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഒടുവിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം സഖാവ് പത്മനാഭൻ ഉൾപ്പെടെയുള്ള കമ്മീഷൻ വീണ്ടും ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. മുൻ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിന് പ്രകാരം നിങ്ങളുടെ മേൽ അച്ചടക്ക നടപടി എടുക്കുവാൻ പാർട്ടി നിർബന്ധിതമായി തീർന്നിരിക്കും. ഇതിന്റെ പിന്നിൽ എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണുള്ളത്. ഒരിക്കലുമില്ല. യൂണിയന്റെ വാർഷിക റിപ്പോർട്ടിൽ യൂണിയൻ ഫണ്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതായി ഓഡിറ്റ് കമ്മിറ്റിയുടെ വ്യക്തമായ റിപ്പോർട്ടിലുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ നിങ്ങൾ മാനേജ്മെന്റുമായി ഒത്തുകളിച്ചിരിക്കുന്നതിന്റെ രേഖ വ്യക്തമായി ഈ റിപ്പോർട്ടിലുണ്ട്. യൂണിയന്റെ ലേബലിൽ പല ഏജൻസികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന്റെ എല്ലാ തെളിവുകളും ഇതോടൊപ്പമുണ്ട്. ഇതിലെല്ലാം ഉപരി മെമ്പർമാർക്കിടയിൽ ഗ്രൂപ്പിസം പ്രേരിപ്പിക്കുകയും അതുമൂലം ഭൂരിപക്ഷം തൊഴിലാളികൾക്കും നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഇന്നു മുതൽ നിങ്ങളെ യൂണിയന്റെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള യൂണിയന്റെ എല്ലാ രേഖകളും പുതിയ സെക്രട്ടറി ചാർജ് എടുക്കും വരെ ജോയിന്റ് സെക്രട്ടറിയെ ഏൽപ്പിച്ചു കൊടുക്കണം. ഏതെങ്കിലും തരത്തിൽ യൂണിയൻ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ പുതിയ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിൽക്കുകയോ ചെയ്താൽ നിങ്ങളുടെ പ്രാഥമിക അംഗത്വം പോലും നഷ്ടപ്പെടുമെന്ന കാര്യം ഓർത്തിരിക്കണം. സഖാവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോവാം. സഖാവിന് തൃപ്തിയായില്ലേ?
അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കണം. ശ്രീധരന് പകരമായി പാർട്ടി എന്നെ നിയമിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. എങ്ങനായാലും ഇവിടം വരെത്തിയല്ലോ. ഇവിടുത്തെ പ്രവർത്തനത്തിൽ ശ്രീധരന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. തുറന്ന മനസ്സോടെ എന്നോട് സഹകരിക്കണം. ഇവിടുത്തെ പ്രവർത്തനം മുഴുവൻ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ആളല്ലേ. ഇപ്പോൾ തൊഴിലാളികളുടെ പിൻബലം കിട്ടാൻ ഞാൻ വേണം അല്ലേ. തൊഴിലാളികൾ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. താങ്കളില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓഹോ, അപ്പൊ സഹാവാണ് പ്രസ്ഥാനം അല്ലേ. ഒരു വ്യക്തിയും പ്രസ്ഥാനത്തെക്കാൾ വലുതാകാൻ ശ്രമിക്കരുത്. ഞങ്ങൾ ഇറങ്ങുന്നു. നാളെ ജനറൽ ബോഡിയാണ്, നമുക്ക് അവിടെ വെച്ച് കാണാം. അതുകൊണ്ട് നാളെ ആരംഭിക്കുന്ന പണിമുടക്ക് പരിപൂർണ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി നിന്നി പറ്റൂ. ഇത്ര വേഗത്തിൽ സമരം പണിമുടക്കിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കഴിഞ്ഞ ആ സഖാവിന് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അച്ചടക്കമുള്ള പ്രവർത്തന ശൈലി ആരും മറക്കരുത്. ആ സഖാവ് തുടരും. കഴിഞ്ഞകാല യൂണിയൻ നേതൃത്വത്തിന് തൊഴിലാളികളെ പണിമുടക്കിലേക്ക് തള്ളിവിട്ട് അവരുടെ കുടുംബം പട്ടിണിയിലാക്കരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്നത്തെ നേതൃത്വം എടുത്തുചാടി തൊഴിലാളികളെ വെട്ടിലാക്കരുത്. മുതലാളിയുമായി സൗഹൃദ സംഭാഷണത്തിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് നിലവിലുള്ളൂ. പണിമുടക്കാൻ തീരുമാനമെടുത്തത് യൂണിയന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് ആണ്. പണിമുടക്കാൻ സാഹചര്യമില്ലെന്ന് സഖാവ് പറയുന്നു. പിരിച്ചുവിട്ടവരുടെ കുടുംബത്തെ ഓർത്തിട്ടാണോ സഖാവ് അത് പറഞ്ഞത്? സംഘടനാ പ്രവർത്തനം നടത്തിയതല്ലേ പിരിച്ചുവിട്ടവരുടെ പേരിലുള്ള തെറ്റ്? ഉൽപാദനക്ഷമതയ്ക്കായി അധ്വാന ഭാരം വർദ്ധിപ്പിച്ചു. നഷ്ടത്തിൽ മുങ്ങിക്കിടന്ന കമ്പനി ഇന്ന് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിയിരിക്കുന്നു. ആ ലാഭക്കൂമ്പാരത്തിൽ തൊഴിലാളികളുടെ രക്തവും വിയർപ്പും ഉണ്ടായിരുന്നു സഖാവേ. എന്നിട്ടും തൊഴിലാളികൾ കൂലിക്കൂടുതൽ ചോദിച്ചില്ല. വിഷബാധകളുടെ പ്ലാന്റിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുതലാളിത്തം അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ഫലമായി ആസിഡ് പ്ലാന്റിൽ മരിച്ചുകൊണ്ട രണ്ട് തൊഴിലാളികളെ സഖാവടക്കമല്ലേ മോർച്ചറിൽ എത്തിച്ചത്? അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് പകരം തൊഴിലാളികളുടെ അശ്രദ്ധ കൊണ്ട് അപകടമുണ്ടായി എന്ന കെട്ടിച്ചമച്ച റിപ്പോർട്ടിന് പിൻബലം കൊടുക്കുകയല്ലേ സഖാവെന്ന് ചെയ്തത്? അനാവശ്യം സംസാരിക്കരുത്. കഴിഞ്ഞ കാലം നേതൃത്വത്തെ കുറ്റപ്പെടുത്താനല്ല ഈ ജനറൽ ബോഡി. സഖാവേ, ഇത് കുറ്റപ്പെടുത്തലല്ല, പണിമുടക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സഖാവ് നിക്ഷോഭിക്കുന്നു. മുതുകിൽ പുണ്ണുള്ളവനെ വേലിനൂരാൻ ഭയം കാണും. ശ്രീധരൻ ആരെയും ഭയന്നിട്ടില്ല, ഇനി ഭയക്കുകയില്ല. ഇരിക്കും സഖാവ് അവിടെ, തന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കണ്ട. ലോക്കൗട്ടാണ് ഇയാളുടെ ലക്ഷ്യം, നിങ്ങൾ അതിനെ കൂട്ടു നിൽക്കരുത്. സഖാവേ, തേജോവധം ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊരു വിപ്ലവ സംഘടനയാണ്. ഒറ്റയ്ക്കുള്ള തീരുമാനത്തിനിടെ പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കണം. യൂണിയന്റെ തീരുമാനത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഖാവിന് പുറത്തു പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇപ്പൊ പോവാം, പക്ഷേ ശ്രീധരൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഓർമ്മിച്ചോ. വട് യു മീൻ? യൂണിയൻ പറയുന്ന ലീഡറല്ലേ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. മുതലാളി എന്നെ കൈയൊഴിയരുത്. സർ, വി കാൻ്റ് അവോയ്ഡ് മിസ്റ്റർ ശ്രീധരൻ. ഹി കാൻ ഡു സംതിങ് ഫോർ അസ്. യെസ്, ദാറ്റ് ഐ അഡ്മിറ്റ്. ബട്ട് ഹൗ? മിസ്റ്റർ ശ്രീധരൻ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടാ? ഐഡിയ? അതെ, നിങ്ങളോട് യോജിപ്പുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു ബദൽ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല സർ. ലെറ്റ് അസ് ട്രൈ. വി കാൻ ഡു സംതിങ് ഫോർ യു. എനിവേ, യു മസ്റ്റ് ത്രാഷ് ഡൗൺ ദിസ് സ്ട്രൈക്ക്. ശ്രീധരൻ, ശ്രീധരൻ, സഖാവ് ശ്രീധരൻ അല്ലേ? ആരാ, എവിടുന്നാ? യൂണിയൻ ഓഫീസിന്ന്. ആ, കേറിയിരിക്കെ. ശ്രീധരാ, ശ്രീധരാ, ഞങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. സഖാവ് വഴിതെറ്റി സഞ്ചരിക്കരുത്. ഉപദേശിക്കാൻ വന്നതാണോ? അല്ല, പുതിയ യൂണിയൻ ഉണ്ടാക്കി തൊഴിലാളികളെ പിളർക്കാൻ ശ്രമിക്കരുതെന്ന് അപേക്ഷിക്കാൻ വന്നതാണ്. അതിന് ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമോഹിയാണ് നിങ്ങൾ.
തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഇവിടെ യൂണിയൻ കെട്ടിപ്പടുത്തവരിൽ ഒരാളാണ് നിങ്ങൾ. ഉച്ചയിൽ വെച്ച് കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യരുത്. സമരത്തിന്റെ മുൻപന്തിയിൽ സഖ ഉണ്ടായിരിക്കണം. മറിച്ചായാൽ തൊഴിലാളികൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഞങ്ങളവൻ an open discussion without any prejudice. ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കണം. മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളും മാത്രം അടങ്ങുന്ന ഒരു ചർച്ചയാണിത്. സോ വാട്ട്? യൂണിയന്റെ പ്രതിനിധികൾ ഞാനും സഹാവ് ജേക്കബുമാണ്. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ശ്രീധരൻ ഈസ് ഓൾസോ എ വെൽ നോൺ യൂണിയൻ ലീഡർ. ഇപ്പോൾ അയാൾ യൂണിയന്റെ പ്രതിനിധി അല്ല. ഞാനും ഒരു യൂണിയന്റെ പ്രതിനിധിയാണ്. ഈ വ്യവസായശാലയിൽ ഒരൊറ്റ യൂണിയനെ ഉള്ളൂ. എന്റെ യൂണിയൻ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്കറിയേണ്ടത് ഒന്നാണ്, യൂണിയൻ പ്രതിനിധികൾ അല്ലാത്തവരെ ഇറക്കി വിട്ടുകൊണ്ട് ഈ ചർച്ച തുടരാൻ കഴിയുമോ ഇല്ലയോ. ഹൗ കൻ വി ഡു എവേ വിത്ത് എ വെൽ നോൺ ട്രേഡ് യൂണിയൻ ലീഡർ? ഞങ്ങൾ അങ്ങനെ ചെയ്താൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാവില്ലേ മിസ്റ്റർ പത്മനാഭൻ? ഇയാളെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. മാനേജ്മെന്റ് ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. മാനേജ്മെന്റ് ഇത്തരം പല കളികളും കളിക്കും, ആ കളികൾ ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. ഞങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചർച്ചയെ ഇനി നടക്കൂ. നോ ഡിസ്കഷൻ നോ ടീ. ഇന്നും ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ശ്രീധരൻ മാനേജ്മെന്റുമായി ഒത്തുകളി ആരംഭിച്ചിരിക്കുകയാണ്. പത്മനാഭൻ ഉദ്ദേശിച്ച പോലെ അല്ല. ഹി ഈസ് വെരി പവർഫുൾ ആൻഡ് ഡൈനാമിക് എ പേഴ്സൺ. മുതലാളിയുടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ ഈ സമരം പൊളിക്കാം. ഷുവർ ഷുവർ. നാളെ കുറെ വർക്കേഴ്സ് ജോലി കയറണം. യു ട്രൈ ഫോർ ദാറ്റ്. ജോലിക്ക് വരാൻ തയ്യാറുള്ളവർക്ക് ചില്ലറ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ മടിക്കണ്ട. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. മിസ്റ്റർ ശ്രീധരൻ, ഹി വിൽ അറേഞ്ച് എവറിഥിങ് ഫോർ യു. യെസ്. Thank you.
ഞാൻ തന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. നാളെ കരിങ്കാലിപ്പണി ചെയ്യാൻ താൻ തൊഴിലാളികളെ സമീപിച്ചു എന്നറിഞ്ഞു. അതിനൊരുമ്പെട്ടാൽ ഫാക്ടറിക്കകത്ത് ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. ഉത്തരവാദി താനും. നിങ്ങൾക്ക് പണി മുടക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി ചെയ്യാനുള്ള അവകാശമുണ്ട്. പോലീസ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. ഞങ്ങൾ ജോലിക്ക് കയറാൻ തയ്യാറാണ്. കാണിച്ചാ അവിടെ നോക്കിക്കോ. സഖാവേ, അവർ സഖാവിന് യൂണിയനിൽ നിന്ന് പുറന്തള്ളി. നാളെ സഖാവ് പത്മനാഭൻ നിരാകര സത്യഗ്രഹം ആരംഭിക്കുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും മാപ്പ് എഴുതി കൊടുത്ത് യൂണിയനിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്.
പറയൂ, നിങ്ങൾ എങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു? ഞാൻ ഓടി എന്റെ വീടിനടുത്ത് എത്തിയപ്പോ എനിക്ക് അമ്മ വിഷമിക്കുന്നു. അമ്മ ആരും ഒന്നും ചെയ്യില്ല. Such a situation. You are a Colan body, I know. All I need a chicken. Yes, yes. Sinna here. I'll live around it. I'll live around the other one. It is dangerous. Mr. Fernandez, you do one thing. Please take him to a secure place. Police? That I can manage. Please hurry up. Take that jeep. Yes, sir. Go with him. Malali, Nan. Don't waste time, Fernandez. Take him. Okay, sir. Varu. Beg out. Hurry up. Beg, Karu. Hurry up. Karu. Malali. Ote. അവർ കുറച്ചാളെന്നെ ഒരു രഹസ്യസംഖ്യത്തിൽ പാർപ്പിച്ചു. മോലാലി എന്നെ പോലീസ് കേസ് ഇല്ലാതാക്കി. വളരെ ദൂരെ ഒരു തേയില എസ്റ്റേറ്റിൽ വാച്ചറായിട്ട് എനിക്ക് ജോലിയും വാങ്ങിച്ചു തന്നു. ഏതാണ്ട് 9 മാസത്തോളം ജോസഫായിട്ട് ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ എന്താ ജോസഫേ, ജോലി കഴിഞ്ഞാൽ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണല്ലോ. ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴും ഒക്കെ മിണ്ടുക പറയുകയൊക്കെ ആവാം. അതിനെ മിണ്ടാറുണ്ടല്ലോ. അല്ല, വീടെവിടെയാ? കുറച്ചകലെയാ. കുറച്ചകലെ എന്ന് പറഞ്ഞാൽ സ്ഥലപ്പേരില്ലേ?
ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണം? താനൊരു ക്രിസ്ത്യനായിട്ട് പള്ളി പോലും കാണാറില്ലല്ലോ. തനിക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ലേ? തന്നെ അന്വേഷിച്ച് ആരും വരാറില്ലല്ലോ. തൊഴിലാളി വർഗാധിഷ്ഠിതമായ ഒരു പാത ഒരുക്കുമ്പോൾ വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം.